Hello friends, welcome back to my channel. This is a cooking world. ഇന്നാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫയർ വർക്സിന്റെ വീഡിയോയുമായിട്ടാണ് ട്ടോ. കുക്കിംഗ് റെസിപ്പീസ് വീഡിയോസ് ഒന്നുമല്ല, ഒരു കുഞ്ഞു വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വീഡിയോ. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. എനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഇതുപോലത്തുള്ള ഫയർ വർക്ക്സ് കാണുന്നുള്ളത്. അത് ഞാൻ നന്നായി തന്നെ എൻജോയ് ചെയ്ത് 41 മിനിറ്റോ മറ്റോ ഉണ്ടായിരുന്നു. അത് മൊത്തത്തിൽ കഴിഞ്ഞതിൽ പിന്നെയാണ് ഞങ്ങൾ അവിടുന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് റോഡൊക്കെ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടവറിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് പേര് ഇവിടെ ഞാൻ കണ്ടിരുന്നു. കുവൈത്തിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇത്രയും പേരെ ഒരുമിച്ചിട്ട് ഒരു സ്ഥലത്ത് കാണുന്നുള്ളത്. നാട്ടിലൊക്കെ നമ്മൾക്ക് ഓരോ ഫംഗ്ഷനൊക്കെ കൂടുമ്പോഴും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വരുന്ന ടൈമിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഒരുപാട് പേര് ഒന്നിച്ചിട്ടൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് ഫസ്റ്റ് ടൈമിനാണ് ഇത്രയും പേര് ഇത്രയും മൊത്തത്തിലുള്ള അവരുടെ ഓരോ അറേഞ്ച്മെൻറ്റ്സും ഓരോ സെക്യൂരിറ്റിയും നല്ലോണം അവർ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇത് നടത്താൻ വേണ്ടിയിട്ട്, ഫയർ വർക്ക്സ് നടക്കത്താൻ വേണ്ടിയിട്ട് അത് നല്ല പോലെ നല്ല ഭംഗിയായിട്ട് തന്നെ കഴിയുകയും ചെയ്തു. ഞങ്ങൾ 6:30 റൂമിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ളത്. എന്നിട്ട് അവിടെ 8:00 ഇത് ആരംഭിച്ചിട്ടുള്ളത്. ആ ടൈമിനാകുമ്പോൾ നമ്മളും അവിടെ എത്തി. വണ്ടിയൊക്കെ ഷർക്ക് സൈഡിൽ അവിടെ പോലീസ് സ്റ്റേഷൻ റൗണ്ട് ബോർഡിൻ്റെ അടുത്ത് വിട്ടിട്ടാണ് നമ്മൾ ഇവിടത്തേക്ക് നടന്നിട്ടാണ് പോയിട്ടുള്ളത്. തിരിച്ചു വരുമ്പോൾ അവരുടെ ഷട്ടിൽ ബസ്സൊക്കെ ഉണ്ടായിരുന്നു. ബസ് ഫ്രീ സർവീസ് ആയിരുന്നു. അതിൽ കയറിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് അവിടുന്ന് പോന്നിട്ടുള്ളത് വണ്ടീൻ്റെ അടുത്തേക്ക്. അങ്ങനെ അതിലൊക്കെ കഴിഞ്ഞിട്ട് നല്ല പോലെ എൻജോയ് ചെയ്തിട്ടാണ് മക്കളൊക്കെ ആയിട്ട് നമ്മളവിടെ പോയി കണ്ടിട്ടുള്ളത്. നമുക്ക് ഇതൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് കാണാൻ പറ്റി. അൽഹംദുലില്ലാ. ഈ ബോർഡിനടുത്തായിട്ടാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനടുത്തൊക്കെ ഉള്ള ആളുകളെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നുള്ളത്. അത് ടവറിൻ്റെ കുറച്ച് ദൂരെയാണ് കേട്ടോ ഇത്. അവിടെ തന്നെ ഇത്രയും പേര്, അപ്പോൾ ടവറിൻ്റെ അടുത്തടുത്തടുത്ത് എത്തുന്നതിനനുസരിച്ചിട്ട് ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതാണ്. ഫയർ വർക്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിലെത്താൻ വേണ്ടിയിട്ട് 11 മണിയായി. ഇതിന്ന് ഇവിടുന്ന് പുറത്തിറങ്ങാനും കുറേ ടൈം എടുത്തു. ഫുള്ള് ബ്ലോക്കായിട്ട് ട്രാഫിക് ജാമായിരുന്നു. ഈ സിറ്റി മുഴുവൻ മൊത്തത്തിലായിട്ട് ജാമായിരുന്നു. അങ്ങനെയാണ് മെല്ലെ 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 ആയിട്ട് 11:00 ആകുമ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയത്. അതും അവസാനം അവിടെ വണ്ടി വെച്ചത് കൊണ്ടാണ് അത്രയെങ്കിലും നേരത്തെ ഇറങ്ങാൻ പറ്റിയതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. മിനിയാണ് ഇതുപോലെ 360 മോളിൽ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. അത് ആകെ 3 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് 1 മണിക്കൂറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു വീഡിയോ എടുക്കണ്ട, മിനിയാന്ന് ഇട്ടതല്ലേ എന്ന്. പിന്നെ ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അങ്ങനെയാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഈ വീഡിയോ കുറച്ചെങ്കിലും ഞാൻ അതിൽ നിന്ന് പകർത്തിയെടുത്തിട്ടുള്ളത്.
ഇത് മുഴുവനും ഫയർ വർക്സിന്റെ വീഡിയോ മാത്രമാണ് കേട്ടോ. ഇതിൽ വേറൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ പോകുന്നത് വരുന്നതോ ഒന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓൺലി ഫയർ വർക്സ് മാത്രം. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. എന്നും പറയാറുള്ളത് പോലെ നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായും റെസിപ്പീസുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.